ലാളിത്യത്തിന്റെ രാജകുമാരന് 1.5 കോടിയുടെ ലെക്സസ്, മത്തായി 3 കാതോലിക്ക ആയപ്പോൾ എൻ്റെ അമ്മ അയൽവീടുകളിൽ ജോലിക്ക് പോയിരുന്നു, പിതാവ് ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു, ഞാനും കാളവണ്ടി അടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓർത്തഡോക്സ് വിശ്വാസികൾ അഭിമാന പുളകിതരായി. ഉന്നതകുല ജാതർ മാത്രം കാതോലിക്ക കസേരയിൽ വരുന്നതിന് അർതി വന്നിരിക്കുന്നു. സാധാരണക്കാരിൽ സാധാരണക്കാരനും സഭയുടെ പരമാധ്യക്ഷ പദവിയിൽ എത്താൻ കഴിയുന്നു. ഇനി ലാളിത്യത്തിൻ്റെ യുഗം എന്നൊക്കെ ചിലർ തള്ളിമറിച്ചു. പക്ഷേ അന്നും മത്തായിച്ചൻ തരികടയാണെന്ന് ഞങ്ങൾ തെളിവുകൾ സഹിതം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. ആരും വിശ്വസിച്ചില്ല, എല്ലാവരും ഞങ്ങളെ പരിഹസിച്ചു. പൗലോസുദിയൻ അന്തരിച്ച അടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ ബെൻസും വോൾവോയും എടുത്ത് ലേലം ചെയ്യുവാൻ മത്തായി 3 നിർദ്ദേശമനുസരിച്ച് ടെൻഡർ നൽകിയ കാര്യം ഞങ്ങൾ തെളിവുകൾ സഹിതം നൽകിയത് ആരും മറന്നു കാണില്ല. ആ വാഹനങ്ങൾ വിറ്റപ്പോൾ അദ്ദേഹത്തിൻ്റെ ലാളിത്യം കൊണ്ടാണെന്ന് പാണന്മാർ പാടി നടന്നു. മെത്രാൻ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടന്ന പൊറാട്ട് നാടകങ്ങൾ ഞങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് കരുതുന്നു. കഴിഞ്ഞ 25 February ഞങ്ങൾ നൽകിയ വാർത്ത ഇന്ന് ഞങ്ങൾ പുനഃസംപ്രേഷണം ചെയ്യുകയാണ്. കാരണം ഞങ്ങൾ അന്ന് വെളിപ്പെടുത്തിയ കാര്യം ഇപ്പോൾ യാഥാർത്ഥ്യമായി. മുൻ കാതോലിക്കയ്ക്ക് ബെൻസ്, മത്തായി 3 ലെക്സസ്. ബെൻസ് രാജ മെത്രാനാകുമോ? കേരളത്തിലെ ഓർത്തഡോക്സ് സഭാംഗങ്ങൾ മാത്രമല്ല എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളും ഉറ്റുനോക്കുന്നത് ഇന്ന് നടക്കുന്ന മെത്രാൻ തെരഞ്ഞെടുപ്പിൽ മുൻ കാതോലിക്കയ്ക്ക് ബെൻസ് നൽകിയ ബെൻസ് രാജ ചുവന്ന നൈറ്റിയിടുമോ എന്നാണ്. കൈക്കൂലിയായി സഭാധ്യക്ഷൻ തന്നെ ബെൻസ് മേടിച്ച സാഹചര്യത്തിൽ ധാർമ്മികമായി ഇദ്ദേഹത്തെ ഒഴിവാക്കുവാൻ സാധിക്കത്തില്ല എന്നാണ് ഭാഷ്യം. ബെൻസ് രാജയെ മെത്രാനാക്കിയാൽ 2.5 കോടിയുടെ ലെക്സസ് LS ആണ് പുതിയ ആൾക്കുള്ള ഓഫർ. ഇക്കഴിഞ്ഞ 2 February ദേവലോകത്തു നിന്നും കുറിച്ചിപ്പള്ളിയിലേക്ക് പെരുന്നാളിൽ പങ്കെടുക്കുന്നതിനുള്ള യാത്രയിൽ ടെസ്റ്റ് ഡ്രൈവിനായി എത്തിച്ച വണ്ടിയിലാണ് അദ്ദേഹം എത്തിയത്. ലെക്സസിലെ യാത്ര നല്ല സുഖമായിരുന്നുവെന്നാണ് വിവരം. പോയാൽ 5 മീറ്റർ ചുമല തുണി, കിട്ടിയാൽ 2.5 കോടിയുടെ ബെൻസും മറ്റു പലതും. ദൈവവിചാരമുണ്ടെന്ന് പറഞ്ഞ് ദെറായിലുള്ള പാവങ്ങളെ മെത്രാനാക്കിയിട്ട് വല്ല പ്രയോജനവുമുണ്ടോ? കടമെടുത്ത് കുത്തുപാളയെടുത്തു നിന്ന സാഹചര്യത്തിലാണ് കുട്ടിക്കാനം എഞ്ചിനീയറിംഗ് കോളേജിന്റെ പേരിൽ ലോൺ എടുത്ത് ബാബയ്ക്ക് ബെൻസ് നൽകി അപ്പൻ കോർപ്പസ് കോപ്പ മോന് മെത്രാസ്ഥാനം ഉറപ്പാക്കിയത്. എന്നാൽ കാതോലിക്ക അത്യാസന്ന നിലയിൽ പരിമല ആശുപത്രിയിൽ കിടന്നപ്പോൾ സേവിയർസ് മെത്രാൻ എന്ന ഇപ്പോഴത്തെ സ്വയം പ്രഖ്യാപിത കാതോലിക്ക ആ ബെൻസ് എടുത്ത് മറിച്ചു വിൽക്കുവാൻ പരസ്യം നൽകിയതും ഞങ്ങൾ വാർത്തയാക്കിയത് പ്രേക്ഷകർ ഓർക്കും. ഇക്കഴിഞ്ഞ ദിവസം മത്തായി 3 പേരിൽ ലെക്സസ് ES 300H ഹൈബ്രിഡ് ലക്ഷറി വെഹിക്കിൾ വാങ്ങി രജിസ്റ്റർ ചെയ്തു. എന്നാൽ പൗലോസുദിയന് ബെൻസ് നൽകിയത് പ്രസിഡന്റ് മാർ ബസീലിയോസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന പേരിലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം മരിച്ച ഉടനെ ആ വണ്ടി എടുത്ത് വിറ്റു. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ കാര്യം വന്നപ്പോൾ സ്വന്തം പേരിൽ വണ്ടി രജിസ്റ്റർ ചെയ്തു. ലക്ഷങ്ങൾ മുടക്കി ഫാൻസി നമ്പറും സ്വന്തമാക്കി, KL5AY5000. ഇദ്ദേഹം കാതോലിക്ക ആയി സ്വീകരണങ്ങൾ ഒരുക്കുവാൻ ടാർഗറ്റ് കൊടുത്തപ്പോൾ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം, തനിക്ക് മാലയും ചെണ്ടുമൊന്നും നൽകരുത്, പകരം പരമാവധി പണമായി പിരിച്ചു നൽകുക. അങ്ങനെ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇന്ത്യയിലും വിദേശങ്ങളിലുമായി കോടികളാണ് ഇദ്ദേഹം പിരിച്ചെടുത്തത്. ഇദ്ദേഹത്തെ സുഖിപ്പിക്കാനായി മെത്രാന്മാർ മത്സരിച്ചാണ് കോടികൾ പിരിച്ചേൽപ്പിച്ചത്. ഈ പണമെല്ലാം ചാരിറ്റിക്ക് വേണ്ടിയാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുവാൻ ഇദ്ദേഹം രസീത് ആവശ്യപ്പെടുന്നവർക്ക് നൽകുന്നത് ഇദ്ദേഹത്തിൻ്റെ ആസ്മാദികളും സഹോദരങ്ങളും ട്രസ്റ്റ് മെമ്പർമാരായുള്ള ഇദ്ദേഹത്തിൻ്റെ തന്നെ സ്വകാര്യ ട്രസ്റ്റുകളുടെ പേരിലാണ്. മാ കൊണ്ട് വിസ്മയം തീർക്കുന്ന മകാരം മാത്യുവിനെ അനുസ്മരിപ്പിക്കുമാറ് മത്തായി 3 കളി പാ ഉപയോഗിച്ചാണ്. ഇദ്ദേഹത്തിൻ്റെ പാ ഉപയോഗിച്ചുള്ള ട്രസ്റ്റുകൾ ഇനി പറയുന്നവയാണ്. ആസ്ഥാനത്തിൻ്റെ പേര് പ്രസാദം സെൻറ്റർ, അത് കോലഞ്ചേരിയിൽ. അടുത്തത് പ്രതീക്ഷ കൂത്താട്ടുകുളം, പ്രശാന്തി കടയിരിപ്പ്, ഇനി പ്രത്യാശ സൗത്ത് പ്രമാടം. അടുത്തത് പ്രധാനം കോലഞ്ചേരി, ഇനി അടുത്തതൊന്ന് പ്രമോദം മീമ്പാറയിൽ, ഇനി പ്രസന്നം കരിക്കോട്. അടുത്തത് പ്രപാലനം കോലഞ്ചേരിയിൽ, വീണ്ടും പ്രഭാതം പിറവം, പ്രശാന്തം പെരുവ, പ്രബോധനം വീണ്ടും കോലഞ്ചേരി, പ്രാപ്തി വീണ്ടും കോലഞ്ചേരി, പ്രവാഹം അതും കോലഞ്ചേരിയിൽ, ഇനി പ്രീതി ക്ലിനിക് ആൻഡ് ലാബ് അതും കോലഞ്ചേരിയിൽ. ലോക ക്രൈസ്തവ സഭകളിൽ ഒരുപക്ഷെ ഇത്രയും സ്വകാര്യ ട്രസ്റ്റുകളുള്ള ഒരു സഭാധ്യക്ഷൻ ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷന് മാത്രമായിരിക്കും. ചില സ്ഥാപനങ്ങളിൽ പേരിന് അന്തേവാസികളുണ്ട്, സ്പെസിമെനായി. ഈ പിരിക്കുന്ന പണമെല്ലാം ഇത്രയും ട്രസ്റ്റുകളിലായി വിഭജിച്ചിടുകയാണ് ചെയ്യുന്നത് ടാക്സ് വെട്ടിക്കുവാൻ.
സഹോദരൻ എന്ന പേരിൽ മറ്റൊരു ട്രസ്റ്റും ഈ അടുത്ത കാലത്ത് ഇദ്ദേഹം തുടങ്ങിയിരുന്നു. മത്തായി മൂന്നാമന്റെ സഹോദരൻ അന്ത്രയോസ് ബാവയാണ് ഇതിന്റെ കാര്യക്കാരൻ. കോട്ടയത്തെ വൈദികരാണ് ഇദ്ദേഹത്തിന്റെ അനുജന് അന്ത്രയോസ് ബാവ എന്ന് പേരിട്ടത്. മറ്റൊരു ബാവമാരുടെയും കുടുംബക്കാർ ദേവലോകത്ത് കയറി ഇതുപോലെ മെഴുകിട്ടില്ലായിരുന്നു. ഈ ട്രസ്റ്റുകളുടെയെല്ലാം അനന്തരാവകാശികൾ കൂടിയാണ് ഇദ്ദേഹത്തിന്റെ കുടുംബക്കാർ. ദാരിദ്ര്യം മറിഞ്ഞു വന്ന സഭാപിതാവ് തന്റെ ജീവിതത്തിൽ ശരിക്കും ആ ലാളിത്യം കാണിക്കുമെന്ന് സഭാവിശ്വാസികൾ മോഹിച്ചു. എങ്കിലും പിച്ചക്കാരനെ ലോട്ടറി അടിച്ച പോലെ എന്ന നാട്ടുമൊഴി പോലെ സ്ഥലജലഭ്രമത്തിലാണ് മത്തായി മൂന്നാമൻ. സ്വീകരണത്തിന് മുന്നിൽ ആന വേണമെന്ന് പറയുക, താലപ്പൊലിക്ക് രണ്ട് സൈഡിലും പൂത്താലമെന്തിയ അമ്മാമ്മമാർ വേണമെന്ന് നിഷ്കർഷിക്കുക, കീജയെ വിളിക്കുവാനും ശ്രുതി പാടുവാനും പ്രത്യേക PR team എന്നിങ്ങനെ പോകുന്നു കാര്യങ്ങൾ. ഈ പണത്തിൽ 5 paisa പോലും ഇദ്ദേഹം നഷ്ടത്തിൽ മൂക്കുകുത്തുവാൻ പോകുന്ന പരുമല ആശുപത്രിക്ക് വേണ്ടി ചിലവാക്കുന്നില്ല എന്നതാണ് വസ്തുത. അതിന് തെണ്ടാൻ വേറെ ആളെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഉടുതുണിക്ക് മറുതുണിയില്ലാതിരുന്ന ഇയാൾ ഇന്ന് ഈ കാണിക്കുന്ന ആഡംബരം മുഴുവൻ ചാരിറ്റിയുടെ മറവിൽ വിശ്വാസികളുടെ കയ്യിൽ നിന്നും കവർന്ന പണം മാത്രമാണ്. അല്ലാതെ ഇദ്ദേഹത്തിന് ഇതിനുള്ള സോഴ്സ് എന്താണെന്ന് വെളിപ്പെടുത്തണം. ഇദ്ദേഹം എന്ത് ബിസിനസ്സാണ് ചെയ്തതെന്ന് വെളിപ്പെടുത്തണം. പ്രിയ വിശ്വാസികളെ, 36 ട്രസ്റ്റുകളും ഉണ്ടാക്കി ചാരിറ്റിയുടെ മറവിൽ പണം പിടുങ്ങുവാൻ വരുന്ന ഇയാളെ സൂക്ഷിക്കുക. യാക്കോബായക്കാരുടെ പിടിച്ചു പറിക്കുന്നതെല്ലാം സ്വരുക്കൂട്ടാൻ വേണ്ടിയാണത്രേ ഇത്രയും ട്രസ്റ്റുകൾ. സ്വകാര്യ ട്രസ്റ്റുകൾ ഉണ്ടാക്കി ശതകോടികൾ ഉണ്ടാക്കിയവരെ നിസ്സാരമായി പരലോകം പൂകിപ്പിച്ചവർക്ക് ആരെ പേടിക്കുവാൻ? യമദേവന് മരണത്തെ പേടിയോ? Much awaited biopic pledge to protect is out now. Anson Thomas, a real life hero whose noble effort reduced thousands of helpless women from red light area and helped them reclaim new lives. Now, stream on the OTT platform ARC71. Download the ARC71 app and watch now. I do a news, an eye for truth.